ഇതാണ് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതേ രീതി കേരളത്തിൽ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് 140 നിയോജക മണ്ഡലങ്ങളിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പോയാൽ ഒരു അത്ഭുതവും സംഭവിക്കാനില്ല, ഒരു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടതുമുന്നണിയുടെ പ്രചരണം മാത്രമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത്തരം പ്രചരണങ്ങളൊന്നും നടത്തിയാൽ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ മുഖം മിനുക്കാമെന്ന് കരുതണ്ട. എത്ര വൈറ്റ് വാഷ് ചെയ്താലും ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്, അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും നിർജീവത്വത്തിലും ജീവിക്കുന്ന ഒരു ഗവൺമെന്റാണിത്. അതുകൊണ്ട് ഈ കേരളീയം പരിപാടിയും 140 നിയോജക മണ്ഡലങ്ങളിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളുമെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടുകൊണ്ടുള്ള മാത്രമാണ്. അതന്യമല്ല, ഇതിന്റെ നടത്തിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനോടൊപ്പം ഉറച്ചു നിൽക്കും. 20-ൽ 20 സീറ്റും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. പ്രതിപക്ഷത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏത് പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്? പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം പോയല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും വൻകിട വലിയ ഇത്തരം വലിയ പദ്ധതികൾ വരുമ്പോൾ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാറുണ്ട്. ഈ കാര്യങ്ങളിലൊന്നും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല, പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രതിപക്ഷത്തിന് എങ്ങനെ സഹകരിക്കാൻ കഴിയും? അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം നിങ്ങൾ അതിനെ വളച്ചൊടിക്കണ്ട. അദ്ദേഹം പറഞ്ഞത് അവിടെ കപ്പലെടുത്തിട്ടില്ല, ഒരു ക്രെയിൻ വന്നിരിക്കുന്നു, കപ്പലെടുക്കാൻ ഇനിയും വീണ്ടും അടുത്ത 2-3 വർഷം കൂടെ വേണ്ടിവരും. ഈ പദ്ധതി ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് ഒപ്പിട്ടത്, പദ്ധതി ആരംഭിച്ചത്. അന്ന് ഈ പദ്ധതിയെ നിശിതമായി എതിർത്ത പാർട്ടിയാണ് CPM. അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ 4000 കോടി രൂപയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചയാളാണ്. ഈ പദ്ധതിയായി ഞാൻ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചതാണ്. അപ്പോൾ ഈ ഇത് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞതാണ്. ഈ പദ്ധതി 4 വർഷം മുമ്പ് നടപ്പാക്കാൻ കഴിയുമായിരുന്നു, ഇപ്പോഴും നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇനി അടുത്ത UDF ഗവൺമെന്റ് വരുമ്പോഴായിരിക്കും ഇതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, വാട്ടർ സല്യൂട്ട് കൊടുത്ത ആ നടപടിയെപ്പറ്റിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കാരണം ഇത് കപ്പൽ വന്നില്ല, ഉദ്ഘാടനം ചെയ്തില്ല, ഇത് ഒരു തെറ്റായ രീതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, നമ്മൾ വികസന പദ്ധതിയെ ഞങ്ങളാരാ എതിരിരിക്കുന്നത്? പക്ഷെ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന പൊള്ളത്തരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് നിറവേറ്റിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലെ യോഗത്തിൽ ഇല്ലായിരുന്നു. കപ്പലെടുത്തില്ല എന്നുള്ളതല്ല, കപ്പലല്ലോ വന്ന, ഒരു ക്രെയിനുമായി വന്ന കപ്പലല്ലേ. യഥാർത്ഥത്തിൽ കപ്പൽ വരണ ഇനി 3 വർഷം എടുക്കും, 4 വർഷം ഇത് ഡിലേ ആയി. ആരാണ് ഈ ഉത്തരവാദി? ഇവിടെ ഡിലേ ആയി. ഈ ഡിലേന്റെ കാരണം നിരവധി തവണ നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ്. ഈ ഡിലേയുടെ കാരണം എന്താണ്? ഈ ഡിലേ ഒഴിവാക്കണ്ടേ? ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണ്ടേ? ഇതെല്ലാം നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ്. ഞങ്ങൾ വികസന പദ്ധതികൾക്കെതിരല്ല, പക്ഷെ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളകൾക്ക് നമ്മൾ എതിരാണ്. K4 അഴിമതി ആരോപണം, അതുപോലെ തന്നെ AI ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി ഇപ്പൊ കോടതി കിടക്കുകയാണ്. അപ്പൊ അത്തരം വിഷയങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ
വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല നിരന്തരം പരിപാടിയിൽ വിട്ടെടുക്കുന്നത് ഈ പരാജയത്തിന് ശേഷമുള്ള ഒരു നിരാശയാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്നാണ് ഭരണപക്ഷം പറയുന്നത് ഞങ്ങൾ രണ്ട് ഈ ഗവൺമെന്റ് വന്ന ശേഷം നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചു നിൽക്കുന്ന കക്ഷിയാണ് പ്രതിപക്ഷം യു ഡി എഫ് രണ്ട് തെരഞ്ഞെടുപ്പിലും ജയിച്ചു നിലംപരിശായത് എൽ ഡി എഫ് ആണ് അപ്പൊ അത്തരമൊരു വാദത്തിന് എന്തർത്ഥമാണുള്ളത് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് കേരളീയം പോലെയുള്ള പദ്ധതികൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് സംസ്ഥാനം സാമ്പത്തിക തകർച്ചയുടെ നെല്ലിപ്പടിക കാണുമ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട പദ്ധതിയാണോ ഇത് ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ് നമ്മളെ ദേശീയ തലത്തിൽ എ ഐ സി സി തന്നെ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടാസ്ക് ഫോഴ്സിലെ അംഗമാണ് ശ്രീ സുനിൽ അദ്ദേഹം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പ് ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തത്തക്ക നിലയിലുള്ള ഇലക്ഷൻ പ്രചരണമാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ലോകത്തെമ്പാടും നടക്കുന്നത് അപ്പോൾ അത് അത്തരം സാങ്കേതിക വൈദഗ്ധ്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എന്നുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് അത് തെറ്റൊന്നുമില്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നത് തന്നെയാണ് അത് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അല്ലാണ്ട് എല്ലാ സ്ഥിരമായി അദ്ദേഹത്തെ വിളിക്കണമെന്നില്ലല്ലോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അദ്ദേഹത്തിന് ഉപദേശം തേടാം അതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ കാണുന്നില്ല ഇതുപോലുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് രൂപം കൊടുത്ത് നമ്മൾ കാണുന്നില്ലേ ഒരിക്കലുമല്ല പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം പരാജയമാണെങ്കിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കില്ലല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വിജയമായതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അവൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള വിജയം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് തന്നെയുമല്ല മുഖ്യമന്ത്രിക്ക് അതിനകത്തൊരു ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ സുനിലിനെ പോലെയുള്ള വിദഗ്ധന്മാർ കെട്ടിത്തമച്ചതാണ് എന്ന് വരുത്താനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത് അതൊന്നും വില പോകാൻ പോകുന്നില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും പറഞ്ഞ കാര്യമാണ് പിന്നെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അതെല്ലാം മറച്ചു വെക്കുകയാണ് സുതാര്യമാകണ്ടേ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ജി എസ് ടി അടച്ചതിന്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത് കൊടുക്കാൻ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ അത് കൊടുക്കുകയല്ലേ വേണ്ട അത് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ജി എസ് ടി വകുപ്പ് അത് കൊടുക്കണം ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ അത് കൊടുക്കണം അത് കൊടുക്കാതിരിക്കുന്നത് ശരിയായ നടപടി അല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം വളരെ ദൌർഭാഗ്യകരമായ ഒരു സംഭവമാണ് മാധ്യമപ്രവർത്തകന്മാർ ഭിക്ഷയെടുക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞ ആ വാചകം അദ്ദേഹത്തിന്റെ പദവിക്ക് ചേർന്നതല്ല കേരളത്തിലെ ഒരു വ്യക്തിയും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം അത് പിൻവലിച്ച് മാധ്യമപ്രവർത്തകരോട് മാപ്പ് പറയുകയാണ് വേണ്ടത് കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ ഭിക്ഷയെടുക്കാൻ പോകട്ടെ എന്ന ശാസ്ത്ര ഉപദേഷ്ടാവിന്റെ ആ പരാമർശം തികച്ചും ദൌർഭാഗ്യകരമാണ് അദ്ദേഹം അത് പിൻവലിക്കുകയാണ് വേണ്ടത് അത് പിന്നെ അദ്ദേഹത്തിന്റെ ബോസ് മാധ്യമപ്രവർത്തകരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അത് കണ്ട് ആയിരിക്കും മാധ്യമ ശാസ്ത്ര ഉപദേഷ്ടാവും പെരുമാറി നിങ്ങളോട് കടക്ക് പുറത്തു പോകാൻ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം മറ്റൊരു രീതിയിൽ പറഞ്ഞെന്ന് കരുതിയാൽ മതി പ്രതിപക്ഷ നേതാവ് ഒരു പത്രപ്രവർത്തനം ഇറക്കി വിട്ടിട്ടില്ല അത് വെറുതെ പറയുന്ന അങ്ങനെ അദ്ദേഹം ആരെയും ഇറക്കി വിട്ടിട്ടില്ല അത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അതല്ല അതല്ല